വന്ന് നമുക്ക് ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാതെ അപ്പോൾ നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പം അതിന് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ബട്ടറിന് പകരം ഗീ ചേർക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു സ്പൂൺ ചേർക്കാവേ അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈസ്റ്റ് ഞാൻ ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ പാലും ചെറിയ ചൂട് പാലാണേ ഒത്തിരി ചൂടില്ല ചെറിയൊരു ചൂട് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഒരു 5 മിനിറ്റ് വെച്ചതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ചേർത്തത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണേ ഓൾറെഡി 1 സ്പൂൺ നമ്മൾ ഈസ്റ്റിനകത്ത് ചേർത്തില്ലേ അപ്പോൾ ഇനി 2 സ്പൂൺ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ 1 കപ്പ് മൈദ നമുക്കിതിലോട്ട് ചേർക്കണം അപ്പോൾ മൈദ ഞാനൊന്ന് 1 കപ്പ് അരിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ച് വെക്കുവാണെങ്കിൽ അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോളും അപ്പം ഒന്ന് അരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത് നമുക്കൊരു 2 മണിക്കൂർ നന്നായിട്ട് അടച്ച് ഒന്ന് 2 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഒന്നുകിൽ ഒരു തുണിയിട്ട് മൂടുക അല്ലെങ്കിൽ നന്നായിട്ടൊരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അടച്ച് വെക്കണം കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ഈ നന്നായിട്ട് ഒന്ന് പരത്തി ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂറും കൂടെ വെക്കണം അപ്പോൾ നമുക്കൊന്ന് ശകലം പൊടിയിട്ട് ഒത്തിരി പൊടി ഇടല്ലോ ശകലം പൊടിയിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി കനം കുറച്ച് പരത്തരുത് പരത്തിയ ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ അതിന് ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ ഡോണറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ അപ്പോൾ ഞാനൊരു കുട്ടുകുറ്റിയുടെ അടപ്പ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം പിന്നെ നടുക്കൊരു ഞാൻ ഒരു ബോട്ടിൻ്റെ അടപ്പ് വെച്ചൊന്ന് കുപ്പിയുടെ അടപ്പാണ് അടപ്പ് വെച്ചൊന്ന് ഒരു ഹോൾ ഇടാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ ഷേപ്പാക്കി എടുക്കാം നമുക്ക് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കണ നിർബന്ധമൊന്നും ഇല്ല നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയാലും മതി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കൈ വെച്ച് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു തുണി വെച്ച് കവർ ചെയ്ത് വയ്ക്കാം അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊങ്ങി വന്നിട്ട് കണ്ടില്ലേ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു പാൻ വെച്ചു എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിഞ്ഞ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഡോണറ്റ് നമുക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ലോ ഫ്ലെയിമിൽ വയ്ക്കാവുള്ള അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ഒത്തിരി ഒന്നും മൂത്ത് പോയിട്ടില്ല അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഡോണറ്റായി നമ്മുടെ ഡോണറ്റ് റെഡിയായി പിന്നെ പഞ്ചസാരയിലൊന്ന് മുക്കിയെടുത്താൽ നല്ലതാണ് പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ നോർമൽ എടുത്തേക്കുന്നത് പിന്നെ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കാം വൈറ്റോ ഡാർക്കോ നമുക്ക് ഇഷ്ടമുള്ളതിൽ മുക്കിയെടുക്കാം കണ്ടില്ലേ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം